ശ്രീമൂലം മാർക്കറ്റ് ആധുനികവൽക്കരണത്തിന് തുടക്കമായി. വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി സജി ചെറിയ നിർവഹിച്ചു. സംസ്ഥാനമൊട്ടാകെ ആധുനിക മത്സ്യ മാർക്കറ്റുകൾ സ്ഥാപിച്ച് മത്സ്യ വിപണന ശൃംഖല സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അടൂർ പറക്കോട് അനന്തരാമപുരം മാർക്കറ്റ് നവീകരണം സർക്കാർ പരിഗണനയിലെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു. അടൂർ നഗരസഭയിലെ ശ്രീമൂലം മാർക്കറ്റ് ആധുനികവൽക്കരിക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുണമേന്മയും ശുചിത്വവുമുള്ള മത്സ്യം ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുക, അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തിൽ ആനുപാതികമായ വർധന കൊണ്ടുവരിക, സംസ്ഥാനത്തെ മത്സ്യ വിപണനം വിപുലീകരിക്കുക എന്നീ ഉദ്ദേശങ്ങളോടുകൂടി സംസ്ഥാനമൊട്ടാകെ ആധുനിക മത്സ്യ മാർക്കറ്റുകൾ സ്ഥാപിച്ച് മത്സ്യ വിപണന ശൃംഖല സ്ഥാപിക്കുകയെന്ന ബൃഹത് പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അടൂർ ശ്രീമൂലം മത്സ്യ മാർക്കറ്റ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച അതി പുരാതനമായ ഈ മാർക്കറ്റ് ആധുനിക കാലത്തിന് അനുസരിച്ച് പുതിയ മാർക്കറ്റായി ഉയർത്തുന്ന ഈ സന്ദർഭം 590 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന മത്സ്യമാർക്കറ്റുകൾ 18 മുറികൾ, അതുപോലെ തന്നെ റീറ്റെയിൽ സ്റ്റാളുകൾ 24 റീറ്റെയിൽ സ്റ്റാളുകൾ, പ്രിപ്പറേഷൻ മുറി, ചിൽഡ്രൺ സംവിധാനം, ഇ ടി പി സംവിധാനം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഭക്ഷണ മുറികൾ, ടോയ്ലറ്റ് സംവിധാനം, വളരെ ആധുനികമായ സംവിധാനത്തോടു കൂടി മാർക്കറ്റ്, എല്ലാ മാർക്കറ്റും നവീകരിക്കണം. മാർക്കറ്റിന്റെ സ്ഥിതി ഇതിന്റെ ഭാഗമായി സംസ്ഥാനമൊട്ടാകെ കിഫ്ബി ധനസഹായത്തോടെ 65 ആധുനിക മത്സ്യ മാർക്കറ്റുകൾ സ്ഥാപിക്കുന്നതിനായി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ആധുനിക മത്സ്യ മാർക്കറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 120.57 കോടി രൂപയുടെ ഭരണാനുമതി കിഫ്ബിയിൽ നൽകി കഴിഞ്ഞു. സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബി പദ്ധതിയിലൂടെ അടൂരിൽ കഴിഞ്ഞ 5 വർഷക്കാലത്ത് 1050 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കിയതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. അടൂരിൽ സാംസ്കാരിക സമുച്ചയ നിർമ്മാണം, സ്ഥിരം നാടകവേദി എന്നിവയ്ക്ക് സാംസ്കാരിക വകുപ്പിൽ നിന്ന് പോസിറ്റീവ് സമീപനമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2.32 കോടി രൂപയാണ് അടൂർ ശ്രീമൂലം മത്സ്യ മാർക്കറ്റ് പദ്ധതിയുടെ അടങ്കൽ തുക. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖേനയാണ് മത്സ്യ മാർക്കറ്റ് കെട്ടിടം നിർമ്മിക്കുന്നത്. 590.50 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന മത്സ്യ മാർക്കറ്റ് കെട്ടിടത്തിൽ 18 കടമുറികൾ, 24 റീറ്റെയിൽ സ്റ്റാളുകൾ, പ്രിപ്പറേഷൻ മുറി, ചിൽഡ്രൂം സംവിധാനം, ഇ ടി പി സംവിധാനം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിശ്രമ മുറികൾ, ടോയ്ലറ്റ് സംവിധാനം, ലോഡിംഗ് അൺലോഡിംഗ് സൗകര്യങ്ങൾ എന്നിവ സജ്ജമാക്കും. ഓരോ സ്റ്റാളിലും ആവശ്യമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിസ്പ്ലേ ട്രോളി, സിങ്കുകൾ, ഡ്രെയിനേജ് സംവിധാനം, മാൻഹോളുകൾ തുടങ്ങിയവയും മാർക്കറ്റിൽ സജ്ജീകരിക്കും. പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായി മത്സ്യം വാങ്ങാൻ കഴിയും വിധമാണ് മാർക്കറ്റ് രൂപകൽപ്പന. ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ലഭ്യമാകും വിധമാണ് ഇതിന്റെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. തറയിൽ ആന്റിസ്കിഡ് ഇൻഡസ്ട്രിയൽ ടൈലുകളാണ് പാകുന്നത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ടോയ്ലറ്റുകൾ, ഇന്റർലോക്കിംഗ് പാകിയ പാർക്കിംഗ് ഏരിയ, മതിയായ ഡ്രെയിനേജ് സൗകര്യങ്ങൾ, മലിനജല സംസ്കരണ പ്ലാന്റ് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 മാസമാണ് പദ്ധതിയുടെ നിർമ്മാണ കാലാവധി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർമാൻ ഡി സജി, കെ സി ഡി എ സി മാനേജിംഗ് ഡയറക്ടർ പി എ ഷെയ്ഖ് പരി, അടൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ദിവ്യ, റെജി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.